നമസ്കാരം തിരുവനന്തപുരം ആമയിഴഞ്ചാം തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ശുചീകരണ തൊഴിലാളി ജോയിയുടെ മൃതദേഹം കണ്ടെത്തി തകരപ്പറമ്പ് പ്രദേശത്ത് നിന്ന് കിഴക്കേക്കോട്ട പഴവങ്ങാടി തകരപ്പറമ്പ് പ്രദേശത്ത് നിന്ന് ശ്രീചിത്ര പോർഹോമിന് സമീപത്തുള്ള കനാലിലാണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത് റെയിൽവേയിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം ഇങ്ങോട്ടാണ് വരുന്നത് അങ്ങനെയാണെങ്കിൽ ഒഴുക്കിനിടയിൽപ്പെട്ട് ജോയി മരണപ്പെട്ടതായിരിക്കണം കഴിഞ്ഞ ഒന്നര രണ്ട് ദിവസമായി സ്കൂബ ഡൈവിംഗ് ടീമും രക്ഷാപ്രവർത്തകരും അഗ്നിശമന അംഗങ്ങളും ജോയിക്കുള്ള തിരച്ചിലായിരുന്നു പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമായ ഫലമുണ്ടായില്ല ജോയിയുടെ മൃതദേഹം കനാലിൽ പൊങ്ങുകയാണ് ഉണ്ടായത് മണിക്കൂറുകളോളം ആ അഴുക്ക് ചാലിൽ ആ മാലിന്യ കൂമ്പാരത്തിനുള്ളിൽ കിടന്ന് ശ്വാസം മുട്ടിയും അഴുക്ക് വെള്ളം കുടിച്ചുമൊക്കെ ആയിരിക്കണം ആ മനുഷ്യജീവൻ നഷ്ടമായത് കേരളത്തിലെ മുൻനിര മാധ്യമങ്ങളിലെല്ലാം ജോയിക്കായുള്ള തിരച്ചിൽ വാർത്തകളായിരുന്നു ഒരു മനുഷ്യൻ മാലിന്യ കൂമ്പാരത്തിൽ പണിയെടുക്കാൻ തയ്യാറാകണമെങ്കിൽ അതിനവനൊരു പ്രത്യേക മനസ്സുണ്ടാവണം അല്ലെങ്കിൽ അതിനവനെ നിർബന്ധിക്കുന്ന ഒരു ജീവിത സാഹചര്യം ഉണ്ടായിരിക്കണം ഞാൻ ഒരു ജോലിയെയും താഴ്ത്തിക്കെട്ടി പറയുകയല്ല പൊതുവെ എല്ലാവരും കണ്ടാൽ പോലും അറയ്ക്കുന്ന ഒരു കാര്യത്തെ ഒരുവൻ ധൈര്യമായി അത് നീക്കം ചെയ്യാനുള്ള ജോലി ഏറ്റെടുക്കുന്നു അവൻ അങ്ങനെ തയ്യാറാകുമ്പോൾ അവൻ അങ്ങനെ ആ ഒരു ജോലി ഏറ്റെടുക്കുമ്പോൾ അവന് വേണ്ട സുരക്ഷ ഉറപ്പാക്കേണ്ടത് സർക്കാരും ബന്ധപ്പെട്ട അധികാരികളും തന്നെയാണ് എന്തിനും ഏതിനും നമ്മൾ വിദേശ രാജ്യങ്ങളെ മാതൃകയാക്കാറുണ്ടല്ലോ എന്താ ഇത്തരം കാര്യങ്ങളിൽ മാത്രം നമ്മൾ കണ്ണടയ്ക്കുന്നു വിദേശ രാജ്യങ്ങളിൽ ഇത്തരം സമൂഹത്തിന് സേവനം ചെയ്യുന്ന ജോലികൾക്ക് ലഭിക്കുന്ന പ്രതിഫലവും അവർക്ക് സമൂഹത്തിൽ കിട്ടുന്ന പ്രിവിലേജും ബഹുമാനവും വളരെ വലുതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താണ് സത്യം പറഞ്ഞാൽ ഒത്തിരി വിഷമത്തോടെയാണ് ഞാൻ ഈ വാർത്ത ചെയ്യുന്നത് ജനങ്ങളെ സേവിക്കാൻ എന്ന പേരിൽ നിൽക്കുന്ന അധികാരികൾ നമ്മൾ പൊതുജനങ്ങൾക്ക് നൽകുന്ന വില എന്താണ് എനിക്കറിയില്ല ഒരു സാധാരണ ബസ് ഡ്രൈവർക്ക് നേരെ ഒരു സാധാരണ സെക്യൂരിറ്റിക്ക് നേരെ എന്തൊക്കെ ആരോപണങ്ങളും കോലാഹലങ്ങളുമാണ് നമ്മുടെ നാട്ടിൽ അരങ്ങേറിയത് പ്രതികരിച്ചത് കൊണ്ട് അയാളുടെ ജോലി പോയി എന്നല്ലാതെ വേറെന്തുണ്ടായി അയാൾക്ക് കിട്ടേണ്ട നീതി ലഭിച്ചോ അയാളുടെ പ്രതികരണങ്ങൾ എക്സ്ക്ലൂസീവ് ന്യൂസുകളാക്കിയ കേരളത്തിലെ വാർത്താ ചാനലുകളിൽ എത്ര ചാനലുകൾ ഇപ്പോൾ അയാൾക്കൊപ്പമുണ്ട് ഇപ്പോൾ തന്നെ ജോയി എന്ന വ്യക്തിക്കായുള്ള തിരച്ചിലിനിടയിൽ പോലും അധികാരികളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പഴിചാറലുകളല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിഷമമുണ്ട് സാർ ഒത്തിരി വിഷമമുണ്ട് ഒത്തിരി സങ്കടമുണ്ട് നിങ്ങളുടെ സ്വയം വെള്ള പൂശാനുള്ള വാദങ്ങൾ കാണുമ്പോൾ എന്തെങ്കിലും നേട്ടമുണ്ടായാൽ അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാനുള്ള അടി എന്തെങ്കിലും നഷ്ടമോ വീഴ്ചയോ സംഭവിച്ചാൽ അത് പരസ്പരം എതിരാളിയിൽ ചാർത്താനുള്ള അടി മടുത്തു സാർ രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഓപ്പറേഷൻ അനന്ത എന്ന പേരിൽ ആമേണഞ്ചാം തോടിൻ്റെ നവീകരണത്തിനും മാലിന്യ കുമ്പാരത്തിനുമുള്ള ഒരു പരിഹാരമായി ഒരു പദ്ധതി കൊണ്ടുവന്നിരുന്നു വിജയകരമായി മുന്നോട്ട് നീങ്ങിയ ഈ പദ്ധതിയെ അന്നത്തെ മുതലാളിമാരും രാഷ്ട്രീയ പ്രവർത്തകരും തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് സ്വയം ഉണ്ടാക്കാൻ വേണ്ടി അത് നിർത്തിവെപ്പിച്ചു ജോയി ഇന്ന് മാധ്യമങ്ങൾക്കൊരു വാർത്തയാണ് അവർ നന്നായി ആഘോഷിച്ചു ആഘോഷം തുടരുന്നു നാളെ മറ്റൊരു യുവിനെയോ ജോയിയോ ഒക്കെ കിട്ടുന്നത് ഉള്ളൂ ഈ കോലാഹലങ്ങൾ എൻ്റെ ചോദ്യം ജനപ്രതിനിധികളോടാണ് ബന്ധപ്പെട്ട അധികാരികളോടാണ് നിങ്ങൾ നാടിന് സേവനം ചെയ്യുകയാണോ അതോ പരസ്പരം പഴിചാരിയും ക്രെഡിറ്റ് തട്ടിയെടുത്തും സ്വയം സേവിക്കുകയാണോ നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തുക സാധാരണക്കാരനും ഇവിടെ ജീവിക്കണം ഒരു മനുഷ്യജീവനാണ് മാലിന്യ കൂമ്പാരത്തിൽ പൊങ്ങിയത് ജീവൻ പോകുന്ന സമയത്ത് ആ മനുഷ്യൻ കുടിച്ചത് മലിനജലമാണ് ആ കുടുംബത്തിനുണ്ടായ നഷ്ടത്തിന് നിങ്ങൾ എന്ത് പ്രതിഫലം കൊടുത്താലും മതിയാവില്ല എന്നുറപ്പാണ് തൻ്റെ പ്രിയപ്പെട്ട മകൻ തിരിച്ചെത്തുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരുന്ന നൊന്തുപറ്റ അമ്മയും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരും ഒക്കെ നിങ്ങളുടെ ഈ തമ്മിലടി കാണുകയായിരുന്നില്ലേ ഇതാണോ അധികാരവർഗം കാട്ടേണ്ടുന്ന മാതൃക അറിയില്ല വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന ബോധ്യം അധികാരികളിൽ പലർക്കും അറിയുമോ എന്നും അറിയില്ല അധികാരം എന്നാൽ ഞങ്ങൾ നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഉത്തരവാദിത്തം മാത്രമാണ് സാർ അത് സാധാരണക്കാരന് ലഭിക്കേണ്ടുന്ന നീതിയെ തടഞ്ഞു വെക്കാനുള്ള ലൈസൻസ് അല്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നീയും ഞാനും മൊത്തം അധികാരവർഗവും അടങ്ങുന്ന ഈ സമൂഹമാണ് ഈ മരണത്തിന് ഉത്തരവാദികൾ